നമസ്തേ ഞാൻ അനിൽ നമ്പ്യാർ ട്വൻറ്റി ഫോർ ന്യൂസിലെ സീനിയർ റിപ്പോർട്ടർ സാഹിൻ ആൻ്റണി പുറത്തു പോയിരിക്കുന്നു പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഫ്രോഡ മോൻസൻ്റെ അയമജിഷ്യൻ വ്യാജ ചെമ്പോലത്തിട്ടൂരം അത് അവതരിപ്പിച്ച് പ്രേക്ഷക പ്രേക്ഷകസമർഷം അവതരിപ്പിച്ച് ശബരിമല ക്ഷേത്രത്തെ അതുപോലെ അയ്യപ്പ വിശ്വാസികളുടെ ആചാര അനുഷ്ഠാനങ്ങളെ ഒക്കെ തകർക്കാൻ കൂട്ടുനിന്ന സഹിദ് ആൻറ്റണി അയാളുടെ രാജി എഴുതി വാങ്ങിച്ചിരിക്കുന്നു കാരണം ഈ മോൻസൻ്റെ തട്ടിപ്പിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിൽ തന്നെ പങ്കുള്ളതായി തെളിഞ്ഞിരിക്കുന്നു എറണാകുളം പ്രസ് ക്ലബിൻ്റെ വാർഷിക ആഘോഷങ്ങൾക്ക് പത്തു ലക്ഷം രൂപ മോൻസനിൽ നിന്ന് വാങ്ങി മോൻസനെ വേദിയിൽ കൊണ്ടുവന്നു മോൻസൻ സ്ഥലത്തെ ദിവ്യനാണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചു കമ്മീഷൻ ഇനത്തിൽ രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി ആ എട്ട് ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷം രൂപ മാത്രമേ ഈ പ്രസ് ഡേ ആഘോഷങ്ങൾക്ക് വേണ്ടി അധികൃത ചെലവഴിച്ചുള്ളൂ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അതായത് മോൻസനേക്കാളും സഹിനേക്കാളും തട്ടിപ്പിൽ പ്രാവീണ്യമുള്ളവർ പ്രസ് ക്ലബിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നിൽക്കക്കള്ളിയില്ലാതെ സഹിനെ കൊണ്ട് രാജിവെപ്പിച്ചിരിക്കുന്നു നേരത്തെ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളോട് നൂറ്റി പതിനേഴ് തവണ ഫോണിൽ സംസാരിച്ച പ്രതികളുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയ ദീപക് ധർമ്മടത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ദീപക് ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ് അയാളെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് തുടർന്നും ചോദ്യം ചെയ്യും എന്നാണ് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് സഹിനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു അത് ഈ തട്ടിപ്പിലെ ഇൻവോൾവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടന്നതും വ്യാജ ചമ്പോല തെട്ടൂരം അവതരിപ്പിച്ചത് പുറകെ വരുന്നുണ്ട് അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടാനിരിക്കുന്നേ ഉള്ളൂ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വ്യാജമാണെന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് വ്യാജരേഖ ചമച്ചതിനും അതുപോലെ ഈ വിശ്വാസം ഭ്രണപ്പെടുത്തിയതിനുമൊക്കെ കേസെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് പുറകെ വരുന്നുണ്ട് അതിൽ സഹിൻ മാത്രമല്ല പ്രതിസ്ഥാനത്ത് വരിക ചാനലിലെ ഉന്നതനും പ്രതിസ്ഥാനത്ത് വരാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർ അക്കൗണ്ടബിൾ ആയിരിക്കണം ഒരു ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം കാരണം ഇവിടെ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ വേട്ടയാടുന്നുണ്ട് അതേസമയം ഇതുപോലെ ഈ പാത്തും പതുങ്ങിയും ഒളിഞ്ഞ് നിന്ന് പലരുടെയും നാക്കായി പ്രവർത്തിച്ച് അല്ലെങ്കിൽ പലരുടെയും ഉപകരണമായി പ്രവർത്തിച്ച് ഇടനില നിന്ന് ഒക്കെ പണം തട്ടുന്ന നിരവധി മാധ്യമ പ്രവർത്തകരുണ്ട് അവരൊക്കെ സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യന്മാരായി നടക്കുകയാണ് അതേസമയം ഈ ജോലിയിൽ നിന്ന് മാത്രമുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന നല്ല മാധ്യമ പ്രവർത്തകരെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സോഷ്യൽ അക്കൗണ്ടിങ്ങിന് വിധേയമാകണം ഓഡിറ്റിങ്ങിന് വിധേയമാകണം കൃത്യമായിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ ജീവിക്കുന്നത് ആ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണെന്ന് തുറന്നു പറയാൻ എത്ര മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് സാധിക്കും അതൊരു ഒരു ചാലഞ്ചായിട്ട് മാധ്യമ സമൂഹം ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് നാണയങ്ങളുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ മോൻഷനെ വെല്ലുന്ന തരത്തിൽ തട്ടിപ്പുമായി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ തട്ടിപ്പിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ചിലരൊക്കെ ഉണ്ട് അതായത് ഈ മാധ്യമമുണ്ടല്ലോ എൻ്റെ കയ്യിലൊരു മാധ്യമമുണ്ട് ഒരു ആയുധമുണ്ട് അത് ഞാൻ എങ്ങനെയും പ്രയോഗിക്കും എന്ന് പറഞ്ഞ് വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പണം പെടുന്ന പലരും ചുറ്റിലുണ്ട് അതുകൊണ്ട് ഈ മാധ്യമ രംഗം വൃത്തിയാക്കണമെങ്കിൽ ശുചീകരിക്കണമെങ്കിൽ ഇതുപോലുള്ള കള്ളനാണയങ്ങളെ സമൂഹത്തിന് മുന്നിൽ ആ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു ജോലി വിശുദ്ധമായ ഒരു ജോലി ആണ് അല്ലെങ്കിൽ അത് ആ ജോലി ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമൂഹത്തിൻ്റെ നന്മയ്ക്കായി സമൂഹത്തിൻ്റെ ഉന്നതിക്കായി സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി ഒക്കെ വളരെ വസ്തുനിഷ്ഠമായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കൂടി കരിവാരി തേക്കാൻ പക്ഷേ ഇത്തരത്തിലുള്ള മോൻസൻ്റെ സന്തതികൾ അല്ലെങ്കിൽ മോൺസിൻ്റെ സഹചാരികൾ സഹയാത്രികൾ ഒക്കെ ശ്രമിച്ചേക്കും അത്തരത്തിലുള്ള അപകടം ഒഴിവാക്കാൻ മാധ്യമ മാധ്യമപ്രവർത്തകർ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണം എന്ന് മാത്രമേ എനിക്ക് ഈ ഘട്ടത്തിൽ പറയാറുള്ളൂ